യുവ സംവിധായക നയനാ സൂര്യന്റെ മരണം തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിക്കും. ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക. ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഏറെ വിവാദമായ ഒന്നാണ് നയനാ സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ മരണം നടന്ന 4 വർഷം കഴിഞ്ഞു. പോലീസിനെതിരായാണ് സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ നയനാ സൂര്യന്റെ മരണം സംഭവിച്ച് 4 വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും കേസിൽ തുടരന്വേഷണം നടത്തുന്നത്. ഈ തുടരന്വേഷണ സാധ്യത പരിശോധിച്ച പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഡി ജി പി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ആദ്യം കേസന്വേഷിച്ച അന്വേഷണ സംഘത്തിന്റെ വീഴ്ചകളാണ് ഓരോന്നും പുറത്തു വന്നത്. കാരണം കൃത്യമായ പരിശോധനകളോ ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണമോ ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം നടത്തിയിരുന്നില്ല. അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ തുടരന്വേഷണം വേണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വന്നത്. നയനാ സൂര്യന്റെ സുഹൃത്തുക്കളടക്കമാണ് വീണ്ടും ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും പിന്നീടാണ് ഈ കേസിൽ പോലീസിന്റെ കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറുകയും ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ആയിരിക്കും നയനാ സൂര്യന്റെ മരണം അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ച് എസ് പി മധുസൂദനന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഡിവൈഎസ്പി പി ജലീൽ തോട്ടത്തിലായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രധാനമായും ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ ആദ്യഘട്ടത്തിൽ പ്രധാന തെളിവുകളൊന്നും ശേഖരിക്കാത്തത് കേസിൽ വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. മാത്രമല്ല മ്യൂസിയം പോലീസ് അന്വേഷിച്ച കേസ് ഒരു ആത്മഹത്യയെന്ന് എഴുതി തള്ളിക്കൊണ്ടായിരുന്നു കേസ് അവസാനിപ്പിച്ചത്. എന്നാൽ ഈ നയനാ സൂര്യന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബവും ബന്ധുക്കളും ആരോപിച്ചിരുന്നു. മാത്രമല്ല നയനാ സൂര്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഈ കേസിൽ ഏക ഏറെ വഴിത്തിരിവായത്. കാരണം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തിൽ ഗുരുതരമായി ക്ഷതമേറ്റതിന്റെ പാടുകളുണ്ട്, ഒപ്പം വയറ്റിലും ഗുരുതരമായി ക്ഷതമേറ്റതിന്റെ പാടുകളുണ്ട്. ഇതൊക്കെയാണ് കൂടുതലും ദുരൂഹത വർദ്ധിപ്പിച്ചത്. മാത്രമല്ല നയനയ്ക്ക് ഈ മാനസികാസ്വാസ്ഥ്യമുണ്ടെന്നും സ്വയം മുറിവേൽപ്പിക്കുന്ന മാനസികാവസ്ഥ നയനയ്ക്കുണ്ടെന്നതടക്കമുള്ള കണ്ടെത്തലുകളായിരുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം നടത്തിയത്. എന്നാൽ ഇതൊന്നും തന്നെ ശാസ്ത്രീയമായി തെളിയിക്കാൻ ആദ്യഘട്ട അന്വേഷണം നടത്തിയ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ഈ മഹസർ തയ്യാറാക്കുന്നതിലടക്കം വലിയ വീഴ്ചകൾ സംഭവിച്ചു. നയനയുടെ ആ സമയത്ത് നയന ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല എന്ന് തുടങ്ങി ഓരോ വീഴ്ചകളും അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ട് കൂടിയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെത് ഉണ്ടായിരുന്നത്. അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ കേസിൽ തുടരന്വേഷണം നടത്തുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ച ഈ കേസിൽ തുടരന്വേഷണത്തിൽ നിർണായകമാകും. കാരണം ഏറെ വെല്ലുവിളി ഉണ്ടാക്കും. പ്രധാന തെളിവുകളൊന്നും ശേഖരിക്കാതെയാണ് ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴും ഈ ഘട്ടത്തിൽ കൂടുതൽ വെല്ലുവിളി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല നയനയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരുടെ മൊഴികളായിരിക്കും, സുഹൃത്തുക്കളും കുടുംബത്തിൽ നിന്നടക്കമുള്ള മൊഴികളായിരിക്കും ആദ്യം അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തുക. തുടർന്ന് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിക്കും. വിവരങ്ങളാണ് എം ജി പ്രതീഷ് നൽകിയത്.